ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു തക്കാളി ചട്നിയാണ്. ഇത് നമുക്ക് പൂരിയുടെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ ഒക്കെ സൈഡായിട്ട് കഴിക്കാൻ പറ്റിയ നല്ലൊരു ചട്നിയാണ് കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കണേ നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു 5 തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല പഴുത്ത തക്കാളി വേണ്ടിട്ട് എടുക്കാനായിട്ട് ഇനി നമുക്കൊരു പാനടപ്പിലേക്ക് വെച്ചിട്ട് അതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും തക്കാളി ഇതുപോലെ ഒന്ന് വെച്ചു കൊടുക്കണം. അത്യാവശ്യം നല്ലൊരു പരന്ന പാൻ വേണ്ടിട്ട് എടുക്കാനായിട്ട്. ഇപ്പോൾ മുഴുവൻ തക്കാളിയും വെച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 10-12 അല്ലി വെളുത്തുള്ളിയാണ്. അപ്പോൾ അത് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് മൂടി വെച്ച് ഒരു 4-5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ അത്രയും ടൈം കൊണ്ട് തന്നെ ഒരു വശം ഫ്രൈ ആയിട്ട് വരും. എന്നിട്ട് ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു കളർ ആവുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. ഇനി ഇത് തിരിച്ചിട്ട് കൊടുത്തിട്ടും ഒരു 2-3 മിനിറ്റ് ഫ്രൈ ചെയ്തെടുക്കണം. ഒരു സ്പൂണ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ എല്ലാ വശവും നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് കിട്ടും. ഇനി ഇത് വീണ്ടും തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ തക്കാളി നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തക്കാളിയുടെ തൊലി ഇതുപോലെ ഒന്ന് മാറ്റിയെടുക്കാം. തക്കാളി പാകത്തിന് വെന്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് തന്നെ തൊലി ഇതുപോലെ മാറ്റാം കേട്ടോ. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. ഇപ്പൊ കണ്ടോ, ഇതുപോലെ നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുമ്പോഴാണ് കേട്ടോ ഈ ഒരു തക്കാളി ചട്നിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകുന്നത്. ഇനി ഇതിലേക്ക് ഒരു വലിയ സവാള ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. പിന്നെ എരിവിനനുസരിച്ച് 2-3 പച്ചമുളക് ഇതുപോലെ ഒന്ന് വട്ടത്തിൽ അരിഞ്ഞത്. ഇനി ഇതിലേക്ക് 1 teaspoon കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ സാധാരണ എരിവുള്ള മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ കുറച്ച് മല്ലിയില, പകുതി നാരങ്ങയുടെ നീര്, പിന്നെ വേണ്ടത് ആവശ്യത്തിന് ഉപ്പാണ്. ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. എല്ലാം നന്നായിട്ടൊന്ന് യോജിച്ച് വരത്തക്ക വിധത്തിൽ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പൊ ഇത്രയുള്ളൂ, വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു തക്കാളി ചട്നിയാണ് ഇത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തതിന് ശേഷം ഫീഡ്ബാക്ക് മറക്കാതെ കമൻസിൽ അറിയിക്കണം. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ഇട്ട് വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.